ലക്ഷ്മണ, നാം വഞ്ചിക്കപ്പെട്ടു. അത് മാനായിരുന്നില്ല, മായാവി മാരീചനായിരുന്നു. രാക്ഷസന്മാരുടെ ചതിയാലാണിത് സംഭവിച്ചത്. നാം ഉടനെ സീതയെ രക്ഷിക്കണം. സീത പർണശാലയിലില്ല. ഫലങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ട് രാമൻ വേദനിക്കുന്നു. ജ്യേഷ്ഠ, സീതയെ ഈ ഘോരവനത്തിൽ തന്നെ ആയിരിക്കും ഒളിച്ചു വെച്ചിട്ടുണ്ടാവുക. നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ കഴിയും. ലക്ഷ്മണ, ഇതാ സീതയുടെ ആഭരണം. സീതയെ ഇതുവഴിയാണ് ആരോ കൊണ്ടുപോയിട്ടുള്ളത്. രാമ, അങ്ങയുടെ ധർമ്മപത്നി സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ഞാൻ എത്ര പോരാടിയിട്ടും രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ചിറകുകൾ വെട്ടി രാവണൻ എന്നെ വീഴ്ത്തി. അവൻ സീതയെ കിഴക്ക് ദിശയിലേക്കാണ് കൊണ്ടുപോയത്. ജടായു, ആരാണ് ആ രാവണൻ? രാവണൻ രാക്ഷസന്മാരുടെ രാജാവ് വിശ്വരാവിന്റെ മകൻ. ജടായു, നിന്റെ ത്യാഗത്തെ ഓർത്ത് ഞാൻ ശിരസ് നമിക്കുന്നു. സ്വർഗത്തിലുള്ള എന്റെ പിതാവിന്റെ അടുത്ത് നിനക്കും സ്ഥാനം കിട്ടട്ടെ. എടാ കുഞ്ഞുങ്ങളെ, എന്റെ അടുത്ത് ശരിക്കും കുടുങ്ങി നിങ്ങൾ. എന്റെ വിശപ്പിന് നിങ്ങൾ പോരാ, എങ്കിലും സാരമില്ല. രാമ, ഞാൻ കബന്ധനാണ്. നീ എനിക്ക് മോചനം തന്നു. ഞാൻ നിന്നെ സഹായിക്കാം. ഋഷ്യമുഖാമലയിൽ ജീവിക്കുന്ന വാനരന്മാരുടെ രാജാവ് സുഗ്രീവൻ നിന്റെ പത്നിയെ കണ്ടുപിടിക്കാൻ സഹായിക്കും.